ലക്ഷദ്വീപിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലീൻ ലക്ഷദ്വീപ് പദ്ധതി നടപ്പിലാക്കിയയാളാണ് പ്രഫുൽ പട്ടേൽ. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിയമങ്ങൾ അത് ലക്ഷദ്വീപിനെ രക്ഷിക്കാനോ അതോ ശിക്ഷിക്കാനോ? A warm welcome to കേസ് ഗ്യാൻ. ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാണ്. അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ചാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു വിഭാഗം കൂടുതലുണ്ടായാൽ അവരുടെ വികാരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണം എന്ന് പറയുന്നത് ന്യായമാണോ? അങ്ങനെയെങ്കിൽ ആദ്യം പരിഗണന നൽകേണ്ടിയിരുന്നത് ഇന്ത്യയിൽ 82% വരുന്ന വിഭാഗത്തിന്റെ വികാരങ്ങൾക്കായിരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ പഞ്ചാബിൽ സിഖുകാർക്കും മേഘാലയയിലെ ത്രിപുരയിലും മണിപ്പൂരിലുമൊക്കെ ക്രിസ്ത്യാനികൾക്കും ഉത്തരാഞ്ചലിലും UPയിലും ഹരിയാനയിലുമൊക്കെ ഹിന്ദുക്കൾക്കും പ്രത്യേക പരിഗണന കൊടുക്കണം. ഇത് നടക്കുന്ന കാര്യമാണോ? പ്രഫുൽ പട്ടേൽ കൊണ്ടുവന്ന നിയമങ്ങളിലൊന്ന് മാംസം നിരോധിച്ചു. എവിടെ നിന്നാണ് മാംസം നിരോധിച്ചത്? സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്നും. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തുള്ള വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അടുത്തത് ബിൽഡിംഗ് റൂൾസ് ലാൻഡ് അക്വിസേഷൻ നടപടികളിൽ നിയമനിർമ്മാണം നടത്താൻ പോകുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും ദ്വീപിലെ ജനങ്ങളുടെയും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജനതയോട് അഭിപ്രായം ചോദിക്കുന്ന കാര്യം ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സംഭവിക്കുന്നത്. ലക്ഷദ്വീപിനെ ലോകോത്തര നിലവാരമുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി 240 കോടി രൂപയ്ക്ക് അഗത്തി എയർപോർട്ടിനെ വികസിപ്പിക്കാൻ വേണ്ടി സ്ഥലമെടുക്കുമ്പോൾ ചില സ്വകാര്യ റിസോർട്ടുകൾ പൊളിക്കേണ്ടി വരും. കവരത്തി തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റിയാക്കാൻ റോഡുകൾക്ക് വീതി കൂട്ടേണ്ടി വരും. ഇതിനുവേണ്ടി അവിടെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ആദ്യം തന്നെ പൊളിപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പകരം നല്ല സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തതായി ഗുണ്ട ആക്ട് കൊണ്ടുവന്നു എന്നതാണ്. എന്തിനുവേണ്ടി ഇത് കൊണ്ടുവന്നു? 1 മാസം മുൻപേ, കൃത്യമായി പറഞ്ഞാൽ 1 ഏപ്രിൽ 2019, 3000 കോടി രൂപയുടെ മയക്കുമരുന്നും 5 AK-47 തോക്കുകളും 1000 റൗണ്ട് വെടിക്കോപ്പുകളുമായി കേരളത്തിലേക്ക് വരുന്ന ഒരു കപ്പൽ ലക്ഷദ്വീപ് തീരത്ത് വെച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും കൂടെ പിടിച്ചിരുന്നു. 2019 May 28 പുറത്തിറങ്ങിയ പത്രവാർത്തകൾ ഒന്ന് നോക്കുക. 15 ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെയും വഹിച്ചുകൊണ്ട് ഒരു വെസൽ ലക്ഷദ്വീപ് ലക്ഷ്യമാക്കി ശ്രീലങ്കൻ തീരം വിട്ടിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദ്വീപിൽ സെക്യൂരിറ്റി കർശനമാക്കിയിരുന്നു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫാറൂഖ് ഖാൻ ഉന്നതതല മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ലക്ഷദ്വീപ് എന്നത് 36 ദ്വീപുകൾ കൂടിച്ചേർന്നതാണ്. കവരത്തിയാണ് തലസ്ഥാനം. ഒരു ക്രൈമും നടക്കാത്ത ലക്ഷദ്വീപിൽ എന്തിനാണ് 4 സബ് ജയിലും 9 പോലീസ് സ്റ്റേഷനും 3 പോലീസ് എയ്ഡ് പോസ്റ്റും? ഇനി സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരാം. 2019 നാഷണൽ ക്രൈം റെക്കോർഡ് അനുസരിച്ച് അവിടെ രജിസ്റ്റർ ചെയ്ത 182 കേസുകളുണ്ട്. അവയിൽ കൂടുതലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ളതാണ്. ഡെക്കാൻ ക്രോണിക്കിളിന്റെ 2017 ഒരു റിപ്പോർട്ട് പ്രകാരം ലക്ഷദ്വീപിൽ ക്രൈം റേറ്റ് കുറയാൻ കാരണം അണ്ടർ റിപ്പോർട്ടിംഗ് ആണ്, പ്രത്യേകിച്ചും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. അവിടെ ചൈൽഡ് ലൈൻ ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ 2017 ജനുവരിയിലാണ്. കുറ്റകൃത്യങ്ങൾ ജനങ്ങൾ തന്നെ ഒത്തുതീർപ്പാക്കുന്ന വ്യവസ്ഥയാണ് അവിടെ നടക്കുന്നത്. ക്രിമിനൽ കേസുകൾ പ്രാദേശികമായി സെറ്റിൽ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പലതും പ്രാദേശികമായ മതകോടതികളിലാണ് സെറ്റിൽ ചെയ്യപ്പെടുന്നത് എന്നതാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ക്രൈമുകൾ അണ്ടർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നും പലതും പ്രാദേശികമായ മതകോടതികളിൽ സെറ്റിൽ ചെയ്യപ്പെടുന്നു എന്നും പറയുമ്പോൾ അതിലൊരു പ്രശ്നമില്ലേ? അടുത്തതായി പറയുന്നത് കോവിഡ് നിരക്ക് കൂടി എന്നതാണ്. കോവിഡിന്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്താണ്? വെള്ളത്തിനടക്കം ഒട്ടുമിക്കാൽ കാര്യങ്ങൾക്കും കേരളത്തെ ആശ്രയിക്കുന്ന ലക്ഷദ്വീപിൽ കോവിഡ് നിരക്ക് കൂടി എന്ന് പറയുന്നതിൽ എന്ത് അതിശയോക്തിയാണുള്ളത്? ഇവിടെ കേരളത്തിൽ കോവിഡ് നിരക്ക് കൂടിയത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ പ്രശ്നം കൊണ്ടാണോ? അസുഖം വരാതിരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം, അല്ലാതെ ഭരണ സംവിധാനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തത് 100% മുസ്ലിങ്ങളുള്ള ദ്വീപിൽ പട്ടേൽ മദ്യം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇത് പച്ചക്കള്ളമാണ്. കാരണം ബംഗാരം ദ്വീപിൽ ടൂറിസ്റ്റുകൾക്ക് മദ്യം നൽകാമെന്ന് തീരുമാനിച്ചത് PM സയ്യിദ് സാഹിമിന്റെ കോൺഗ്രസ് ഭരണകാലത്താണ്. അടുത്തത് 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. ഇത് ലക്ഷദ്വീപിലെ ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന ഉദ്ദേശത്തോടെ ചെയ്തതാണ്. 2 കുട്ടികളിൽ കൂടുതൽ പാടില്ല എന്ന് ഒരു ഗവൺമെന്റ് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മളിത് ഫോളോ ചെയ്താൽ അത് രാജ്യത്തിന് നല്ലതാണ്. കാരണം ഇവർക്ക് വേണ്ട റിസോഴ്സസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ, എംപ്ലോയ്മെന്റ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തീരും. കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം സെലക്റ്റീവ് വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ഒരു മലയാളി പെൺകുട്ടി ഇസ്രായേലിൽ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ മരിച്ചത് ഇവർ കണ്ടില്ല. 4000 വീടുകൾ അടിച്ചു തകർക്കപ്പെട്ട, 31 പേരെ നിഷ്കരണം വധിച്ച, 128 സ്ത്രീകൾക്ക് നേരെ വലിയ തോതിൽ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയ,
40,000 പേർ അഭയാർത്ഥികളായ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷമുള്ള അതിക്രമങ്ങൾ, വംശഹത്യകൾ ഒന്നും ഇവർ കണ്ടില്ല. പക്ഷേ ലക്ഷദ്വീപിനെ അവർ കണ്ടു. ലക്ഷദ്വീപിനെ പറ്റി അവർ കണ്ണീർ വാർത്തു. രാജ്യത്തിന് ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ രാഷ്ട്രീയവും മതവുമല്ല, മറിച്ച് രാഷ്ട്രമാണ് വലുത്, അതിലെ ജനതയായ നമ്മൾ ഓരോരുത്തരും ഒന്നാണ് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. മതേതരത്വം വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലും പ്രതിഫലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ.